ഞങ്ങൾ വാക്കിലേരകളെ പ്രവൃത്തിയിലേരകളെ സദസ്സിനോ മജ്‌ലിസിനോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് സഹോദരങ്ങളെ കേട്ടില്ല നിങ്ങൾ എന്തായി പറഞ്ഞത്? നബിയേ, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, റസൂലേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ദുആ ചെയ്തത്? ദുആയാണോ? ആമീൻ എന്നല്ലേ പറഞ്ഞത്? ആമീൻ എന്ന് പറയേണ്ട കാര്യം നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നമ്മെ നമ്മളാക്കിയ ആ റഹ്മാനായ റബ്ബിനോട് മാത്രമല്ലേ നടത്താൻ പാടുള്ളൂ? അതല്ലേ മുസ്ലിയാക്കന്മാരിവിടെ യാ റസൂലല്ലാ എന്നും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്? അതിന്റെ പിന്നാലെയാണോ നമ്മൾ പോകേണ്ടത്? എന്തിനാ നമ്മൾ നിസ്കാരം കളയുന്നത്? എന്തിനാ നോമ്പ് കളയുന്നത്? ലക്ഷങ്ങൾ മുടക്കി പോയി ചെയ്ത ഹജ്ജ് എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? നേരമില്ലെങ്കിലും സമയം കിട്ടിയില്ലെങ്കിലും നമ്മൾ എത്ര ബിസിയാണെങ്കിലും നമസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. ആ കണ്ടെത്തി സമയം കണ്ടെത്തി നിസ്കരിച്ച നിസ്കാരം എന്തിനാ പ്രിയമുള്ളവരെ ബാത്തിലാക്കി കളയുന്നത്? എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഇതാ മുജാഹിദികൾക്ക് ചോദിക്കാനുള്ളത്. ആ നിസ്കാരം നഷ്ടപ്പെട്ട്, നോമ്പ് നഷ്ടപ്പെട്ട് പരലോകത്തെത്തുമ്പോ ഈ ജാതി മുസ്ലിയാക്കന്മാര് അല്ല റബ്ബേ ആ നിസ്കാരം അവർക്ക് ഉണ്ടാക്കി നിസ്കാരത്തിന്റെ കൂലി അവർക്ക് കൊടുക്കണമെന്ന് പറയാൻ കെൽപ്പുണ്ടോ, പവറുണ്ടോ ഈ മുസ്ലിയാക്കന്മാർക്ക്? നിങ്ങൾ ആലോചിച്ചോ. ഈ കാര്യം ഞങ്ങൾ പറഞ്ഞു തരണ്ടേ നിങ്ങൾക്ക്? ഞങ്ങളല്ലാതെ ആരെങ്കിലും പറഞ്ഞു തരാൻ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചിന്തിക്ക, മുസ്ലിയാക്കന്മാർ ന്യായീകരിച്ച് ന്യായീകരിച്ച് എവിടെത്തിനറിയോ? ഇവരുടെ ന്യായീകരണ, ഇവരുടെ വാദങ്ങൾക്ക് നിലനിൽപ്പുണ്ടാക്കാൻ വേണ്ടി ഖുർആനെതിരെ ഹദീസിനെതിരെ പൂർവിക പണ്ഡിതന്മാർക്കെതിരെയാ മുസ്ലിയാക്കന്മാർ പേരോട് പറയുന്നത് കേൾക്കണോ നിങ്ങൾക്ക്? എന്താണെന്നറിയോ, മുജാഹിദീങ്ങൾ ഈ വിഷയം പറയുമ്പോ നമ്മുടെ മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്, എന്ത്, അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുന്ന് പറയുമ്പോ അല്ല കൊടുത്ത കഴിവ് നീ എന്നൊക്കെ തേടിക്കൂടെ അല്ലേ? അപ്പൊ നമ്മൾ പറയും, കൂട്ടരെ, മക്കത്തെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹനെ നിഷേധിച്ചവരല്ല, അല്ലണ്ട് അംഗീകരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ആൾക്കാരെ മക്കത്തെ മുശ്രിക്ക് തുല്യാക്കല്ല, അവരല്ലണ്ട് അംഗീകരിച്ചവരാണ്, അല്ലല്ല എന്ന് പറഞ്ഞോലല്ല, അല്ലണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവേ ഇവർക്കുള്ളൂ, ഇബ്രാഹിം നബിക്കുള്ളൂ, ഇസ്മായിൽ നബിക്കുള്ളൂ, ലാത്ത ഉസ്സ മനാത്തക്കുള്ളൂ എന്ന് അവർ വിശ്വസിച്ചത്. ഇത് പറയുമ്പോ നമ്മുടെ പേരോട് സഖാഫിക്ക് ഒരു വാദമുണ്ട്. നാദാപുരത്ത് പറഞ്ഞില്ലേ അയാള്? എന്താണെന്നറിയോ, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ടാവുമല്ലോ, നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോ, നല്ല മാറ്റം നിങ്ങൾക്ക് ആദ്യം മാറ്റം ഉണ്ടാവുക, നിങ്ങൾക്ക് മുസ്ലിയാക്കന്മാർക്ക് അത് ആദ്യം മാറ്റം ഉണ്ടാവുക, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഈ പത്ത് കിത്താബ് വായിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, സാധാരണക്കാളും. നിങ്ങൾ ചിന്തിച്ചോ പേരോട് പറയുന്നത് അറിയോ, ഒരു കുറച്ച് പല ഭാഗങ്ങളിൽ നടത്തിയ സംസാരം കാണാം. ഉപ്പർ പറയാണ്, മക്കയിലെ മുസ്ലിക്ക് അള്ളാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അത് ഏതല്ല, നമ്മൾ ഈ അല്ലാന്ന് പറഞ്ഞ അല്ലേണോ? അല്ല, അവരെ സങ്കല്പത്തിലുള്ള വേറെ ശക്തിയെ പറ്റി അല്ലാന്ന് പറഞ്ഞാണ്. ഊപ്പർ ഇസ്തിമ്പാത്ത് എന്താ അറിയോ, ഇപ്പൊ പറയാണ് അവരോട് ആരാ ആകാശം സൃഷ്ടിച്ചു ചോദിച്ചാൽ അവർ പറയും, അല്ലാ. ഭൂമി സൃഷ്ടിച്ചതോ? അല്ല. ആ അള്ളാഹ്ക്ക് കൂറുകാരുണ്ടോ? ഉണ്ട്. അപ്പൊ കൂറുകാരുള്ളവർ അല്ലല്ലോ, ഏയ്, കൂറുകാരുള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചത് അങ്ങനെ അല്ലല്ലോ. അപ്പൊ അവർ വിശ്വാസം ഇല്ലാത്ത അള്ളാഹുവിലാണ്, ആ അള്ളാഹ്ക്ക് കൂറുകാരുണ്ടോ വിശ്വസിച്ചേ ആ അള്ളാഹ്. പിന്നെ പേരോടാകുമ്പോ ആ നിലവാരത്തിലേ ഉണ്ടാവുള്ളൂ, അങ്ങൾ മനസ്സിലാക്കണം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കി, ആ നിലക്ക് അല്ലുണ്ടെന്നവർ അംഗീകരിച്ചു. ഏതല്ല? അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹ്, നമ്മളെ വിശ്വസിക്കുന്ന അല്ലാഹ്, ആ അല്ല തന്നെ. പക്ഷെ ആ അല്ലാഹുവിന് പങ്കുകാരുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചത്. അല്ലെങ്കിൽ അബൂജല മുശ്രിക്കാവും, അല്ലല്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ അല്ലല്ല, വേറൊരു ശക്തിയെ പറ്റി അല്ലാന്ന് വിശ്വസിച്ചാണ് വെറും കാഫിറല്ല ഉള്ളു, മുശ്രിക്കാണ് വിശ്വാസം വേണ്ടേ, അതിലല്ലേ പങ്കു ചേർക്കൽ ഉണ്ടാവുള്ളൂ. കേട്ടോ, നിങ്ങൾ പേരോട് പറയുന്ന ഒരു മൂന്നാല് ഭാഗങ്ങൾ. ആരാ ആകാശവും ഭൂമി പഠിച്ചാൽ നോക്കുമ്പോ എന്നിട്ടോ അള്ളാഹ് കൂറുകാരുണ്ട് എന്ന് ബാധിക്കുകയും ചെയ്യൂ. അപ്പൊ ഇവർ അള്ളാഹ് വിശ്വസിച്ചവരാണോ? അല്ല. കാരണം കൂറുകാരനുള്ള ഒരു അല്ലല്ലോ, കൂറുകാരനുള്ള ഒരു അല്ലണ്ടോ? ഇല്ല. അപ്പൊ ഉള്ള അള്ളാഹുവിനെ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ പറഞ്ഞ അതാ വരെ ഈമാണ്, എന്ത് അല്ലണ്ട് അല്ലണ്ടോ? ഉണ്ട്. ആകാശം പോയി പഠിച്ചാരാ? അല്ലാ. ആ അല്ലാക്ക് കൂറുകാരനുണ്ടോ? ഉണ്ട്. കൂറുകാരനുള്ള ഒരു അല്ലേ, അങ്ങനെ ഒരു അല്ലണ്ടോ? കൂറുകാരനുള്ള ഒരു അല്ലല്ലോ. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. ഉള്ള റബ്ബിന് കൂറുകാരനില്ല, അവരതൊരു സങ്കല്പമാണ്. ഇതാണ് അല്ല ഖുർആൻ ആഗമാനം പഠിപ്പിച്ചത് എന്നപ്പോ പിന്നെ അവിടെ അവിടെ തന്നെ വാദപ്രവദായിപ്പോയി വ്യവസ്ഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോ വാദപ്രവദായി മാറി.
ആ വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് മൗലൈമാര് ഓതി എന്ന ആയത്തോതി. എന്തായിട്ട് അർത്ഥം? അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായിട്ടല്ലാതെ അവർ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിച്ചിപ്പെന്തായി? പങ്കുകാരനുള്ളവർ അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു അല്ലാഹുണ്ടോ? പങ്കുകാരനുള്ളവർ അല്ലാഹുണ്ടോ? അവര് വിശ്വസിക്കുന്ന കൂറാരനുള്ളവർ അല്ലാ. അങ്ങനെ കൂറാരനായവർ ഷേറാരനായവർ അല്ലാഹുണ്ടോ? അങ്ങനെ ഒന്നില്ലല്ലോ. അപ്പൊ അവർ വിശ്വസിക്കുന്നത് ഉള്ള അല്ലാഹുവിലല്ല. ഉള്ള അല്ലാഹുവിനില്ല ശരീരവും അവർ കൂറുകാരുടെ പ്രശ്നമേ ഇല്ല. അപ്പൊ കൂറുകാരനുള്ള അല്ലണ്ട് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് വിശ്വാസാവൂല, അതൊരു സങ്കല്പേ ആവുള്ളൂ. അല്ലാഹ്ക്ക് കൂറുകാരനുണ്ടെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ, അത് ശിർക്കാണല്ലോ. അല്ലാഹ് കൂറുകാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ അതിനല്ലേ ശിർക്ക്? അവര് പറയാണ് കൂറുകാരനുള്ള ഒരു സിത്താവുണ്ട്, ആകാശഭൂമിയിലെ പഠിച്ചൊരു പഠിച്ചോനുണ്ട്, പക്ഷെ അവന് കൂറുകാരനുണ്ട്. ഇങ്ങനെയാണ് അബൂജഹലിന്റെയും മുത്തുമത്തിന്റെ ഒക്കെ വിശ്വാസം. ആ വിശ്വാസത്തെ അല്ല ഗണ്ണിക്കാൻ അല്ല. എന്തുകൊണ്ട്? കൂറാറിനുള്ളൊരല്ല, അങ്ങനെ വന്നില്ലല്ലോ, അങ്ങനെ വന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ലല്ല, ഒരു സങ്കല്പാണ്. ഇനിയൊക്കെ കേൾപ്പിക്കുന്നത് അറിയോ? മൗലവി പറയുന്നത് നമ്മൾ പറയുന്ന അതേ അല്ലാഹു തന്നെയാണ് അബൂജഹലി വിശ്വസിച്ച അല്ലാഹു. അബൂജഹലിന്റെ ബഹുമാനം ഇങ്ങനെ പറയാ, നമ്മൾ പറയുന്ന അതേ അല്ലാഹുവിലാണ് അബൂജഹലും വിശ്വസിച്ചത്. അബൂജഹൽ വിശ്വസിച്ച അല്ലാഹുവാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹു കൂറാനുള്ളതല്ല, മക്കളുള്ളതല്ല, അങ്ങനെ അന്നില്ലല്ലോ. എന്നാ കേട്ടോളിയെന്ന്, നമ്മൾ പറയുന്ന അതേ അല്ല, അരെ മുജാഹിദീങ്ങൾ പറയുന്ന അതേ അല്ലാഹുവിലാണ് കേട്ടോളി. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവർ അല്ലാഹു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന അല്ലാഹ് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അമാനി മൗലവി 2047 പേജിൽ ഖുർആൻ പരിഭാഷ പറയുന്നത് അബൂജഹൽ വിശ്വസിച്ച അല്ലാ സമന്മാരുള്ള അല്ലയിലാണ് അവർ വിശ്വസിച്ചത്, സന്താനങ്ങളുള്ള അല്ലാഹുവിലാണ് വിശ്വസിച്ചത്, പങ്കുകാരനുള്ള അല്ലാഹുവിലാണ് വിശ്വസിച്ചത്. അത് തന്നെയാണോ മൗലവി നിങ്ങളും വിശ്വസിക്കുന്നത്? അതേ അല്ലാഹുവിലാണോ നിങ്ങളും വിശ്വസിക്കുന്നത്? ഒന്നൊരു വെച്ചോട്ടവനെ. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതെ, അല്ലാഹു എന്ന് അവർ പറയുന്നത് ആരാണോ നമ്മൾ ആരാധിക്കും, നമ്മൾ പറയുന്ന അതേ അല്ലാഹ് തന്നെയാണ്. അപ്പൊ ഈ മൗലവിമാരുടെ അല്ലാഹ് കൂറാരുള്ള അല്ലയാണോ, പങ്കുകാരുള്ള അല്ലയാണോ, മക്കളുള്ള അല്ലയാണോ, ഇവർ ഈ കൂറുകാരുണ്ടെന്ന് പറഞ്ഞ് ഏതല്ലാക്ക? ഇസ്ലാം പരിചയപ്പെടുത്തിയ അതേ അല്ലാക്ക് കൂറുകാരുണ്ടെന്ന ഒരു വിശ്വസത ഏതല്ലാക്ക്? ഇസ്ലാം പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ അല്ലാക്ക് കൂറുകാരുണ്ടെന്ന ഒരു വിശ്വസത, ആ അല്ലാക്ക് സന്താനങ്ങളുണ്ടെന്ന വിശ്വസത, ആ അല്ലാഹുവിന് പെൺമക്കളുണ്ടെന്ന വിശ്വസത, അങ്ങനെ വിശ്വസത അല്ലേ തന്നെ യഥാർത്ഥ അല്ല തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താ ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുസ്ലിയാക്കന്മാർ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങളെ മനസ്സൊക്കെ ഇത് കൊള്ളും. സംഗതി പേരോടാണെങ്കിൽ ഇത്രത്തോളം പറഞ്ഞോന്ന്. ഏയ്, ആ നാദാപുരത്ത് പ്രസംഗിച്ചതാ അത്. ചിലപ്പോ അവിടെ അള്ളാഹുബർ എല്ലാം പോയതുകൊണ്ട് അവിടെ അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവിടെ പിന്നെ എന്ത് പറഞ്ഞാലും അള്ളാഹുബർ ആയിക്കുമല്ലോ, അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോളി എന്താണ് പറഞ്ഞത്. ഇനി കേട്ടോ, അല്ല വേറെയാണോ ഖുർആൻ എന്താ പഠിപ്പിച്ചത്? സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, എന്താ ഖുർആൻ പറഞ്ഞതെന്നോ? അവരിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന് മാത്രം കീഴ്വണക്കം അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യും. ആ അല്ലേദാ, ആ അല്ലേദാ സങ്കല്പത്തിൽ അല്ലേ. ശേഷം അല്ല പറയാ, ഫലമ്മാ നജ്ജാഹും മിനൽ ബരി, അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ, ഇദാഹും യുശ്രികൂൻ, അവരതാ അവനിൽ പങ്കു ചേർക്കുന്നു. ആര് രക്ഷപ്പെടുത്തിയാൽ?
അവൻ രക്ഷപ്പെടുത്തിയാൽ ആരോടാണോ അവർ പ്രാർത്ഥിച്ചത്, അവൻ രക്ഷപ്പെടുത്തിയാൽ